മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 18-ാമത്തെ പാഠമാണ്. ഏതാണ് മക്കളെ? 18-ാമത്തെ പാഠം. 18-ാമത്തെ പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? എല്ലാവരെയും കരുതുക. എല്ലാവരെയും കരുതുക. ഇത് ഏത് വേദഭാഗത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് അറിയണ്ടേ? വേദഭാഗം മർക്കോസ് 8-ാം അധ്യായം, അതിന്റെ 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മർക്കോസ് 8-ാം അധ്യായം, അതിന്റെ 22 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഒരു ചെറിയൊരു കഥ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ യേശുവപ്പൻ ബെത്സേദ എന്ന ഒരു സ്ഥലത്തിലേക്ക് വന്നു. ഏതാണ് മക്കളെ? ബെത്സേദ. എന്താണ് ബെത്സേദ? ബെത്സേദ എന്ന സ്ഥലത്ത് നമ്മുടെ യേശുവപ്പൻ വന്ന സമയത്ത് ഒത്തിരി ആളുകൾ, ഒരു പുരുഷാരം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചേർന്ന്, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ യേശുവപ്പൻ്റെ അടുത്തേക്ക് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നു. കണ്ണു കാണാത്ത നമ്മൾ കുരുടരെന്ന് പറയില്ലേ, അല്ലെങ്കിൽ അന്ധൻ, ഒരു അന്ധനെ നമ്മുടെ യേശുവപ്പൻ്റെ അടുക്കിലേക്ക് കുറച്ച് ആളുകൾ ചേർന്ന് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് യേശുവപ്പനോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? യേശുവേ, പിതാവേ, ഈ മനുഷ്യനെ ഒന്ന് സൗഖ്യമാക്കണമേ, ഒന്ന് തൊടയണമേ എന്ന് പറഞ്ഞ് യേശുവപ്പനോട് അപേക്ഷിക്കുകയാണ്. യേശുവപ്പൻ അത് അപേക്ഷ സ്വീകരിച്ചോ? യേശുവപ്പനോട് അപേക്ഷിച്ചോ? സ്വീകരിക്കാതിരിക്കോ? യേശുവപ്പൻ ഈ കണ്ണു കാണാൻ വയ്യാത്ത മനുഷ്യനെയും കൂട്ടി ഗ്രാമത്തിന് പുറത്തേക്ക് പോയി. ഗ്രാമത്തിന് പുറത്തേക്ക് പോയ ശേഷം നമ്മൾ യേശുവപ്പൻ മെല്ലെ ഒന്ന് തുപ്പി ആളുടെ കണ്ണിലേക്ക് വെച്ചു. ഈ തുപ്പല് കണ്ണിൽ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഈ കണ്ണു കാണാത്ത മനുഷ്യന് കാഴ്ച സംഭവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ തുപ്പൽ എന്ന് പറയുന്നത്. എല്ലാവരും തുപ്പലാക്കി അച്ഛി, അതൊരു വേസ്റ്റായി കാണുന്നതാണ്. പക്ഷേ യേശുവപ്പൻ്റെ തുപ്പൽ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും ഒരു മഹത്തരമായ മരുന്നായി, ഒരു മെഡിസിനായി മാറി. നമ്മൾ കണ്ണിന് ഇത്തിരി കാഴ്ച കുറവാണെങ്കിൽ തന്നെ എന്തെല്ലാം മെഡിസിൻ, നമ്മൾ എന്തെല്ലാം മരുന്നുകൾ കഴിക്കുന്നു, കണ്ണട വെക്കുന്നു. ഇത് പക്ഷെ തീരെ കാഴ്ചയില്ലാതിരുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ മക്കളെ, അവരെയാണ് നമ്മൾ കുരുടൻ, അന്ധൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ യേശുവപ്പൻ്റെ യേശുവപ്പൻ്റെ സാന്നിധ്യം ലഭിച്ചപ്പോൾ കാഴ്ച ലഭിച്ചു. കാഴ്ച ലഭിച്ചിട്ട് എന്താണ്, അയാള് അത്രയും സന്തോഷവാനായി തീർന്നു. അപ്പൊ ഈ കണ്ണു കാണാൻ വയ്യാത്ത മനുഷ്യന് കാഴ്ച ലഭിച്ചപ്പോൾ ഈ അദ്ദേഹം മാത്രമാണോ സന്തോഷിച്ചത്? അല്ല, അയാളെ കൊണ്ടുവന്ന ആൾക്കാരും സന്തോഷിച്ചു. അതെന്തുകൊണ്ടാണ്? ഈ കൊണ്ടുവന്ന ആൾക്കാർക്ക് ഈ മനുഷ്യനോടുള്ള കരുതലാണ് മക്കളെ. ആ കരുതൽ എന്തുകൊണ്ടായിരിക്കും ഉണ്ടായത്? ഇപ്പൊ നമുക്ക് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കാൻ ഈ കാഴ്ച, കേൾവി, സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ദാനം തന്നെയാണ്. അതിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒക്കെ അപ്പുറമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം, അപ്പൊ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയൊരു സൗഭാഗ്യം തന്നെയാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ ഈ സൗഭാഗ്യം ആ മനുഷ്യനും കിട്ടട്ടെ എന്നുള്ള ആ ഒരു കരുതൽ. അതുപോലെ നമ്മുടെ യേശു പിതാവിൻ്റെ അടുത്ത് പോയാൽ ഉറപ്പായും കാഴ്ച ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ യേശുവപ്പനോടൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചോദിച്ചാൽ നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ യേശുവപ്പനൊക്കെ നമുക്ക് ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസവും അതോടൊപ്പം ആ മനുഷ്യനോടുള്ള മഹത്തായ കരുതലും കൊണ്ടാണ് ഇവര് ഇങ്ങനെ ചെയ്തത്. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാതെയും ഇരിക്കാമായിരുന്നു, പക്ഷെ അത് ഒരു നല്ല പ്രവണതയാണോ? അല്ല, അയാൾക്ക് കണ്ണു കാണാമെങ്കിൽ എനിക്ക് എന്താ എന്ന് ചിന്തിക്കുന്നത് ഒരു നല്ല സ്വഭാവമാണോ? അല്ല, നമ്മൾ എന്താണ്, നമ്മളെ പോലെ നമുക്കിപ്പോ സാമ്പത്തികമായി നല്ല വരുമാനമുണ്ട്, ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പരമ്പരമായി കിട്ടി, എങ്ങനെയെങ്കിലും നമുക്ക് നല്ല സമ്പത്തുണ്ട്, നമുക്ക് നല്ല ഡ്രസ്സുണ്ട്, കാറുണ്ട്, വീടുണ്ട്, വസ്തുവകകളുണ്ട് ഒക്കെ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വേറൊരാൾക്കൂടി കിട്ടുമെങ്കിൽ നമ്മൾ എന്താണ്, അവരെയും കരുതി അവരെയും സഹായിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവരെ കരുതി അവരെയും സന്തോഷത്തോടെ ആക്കി വയ്ക്കുമ്പോഴാണ് ദൈവസ്നേഹം പൂർത്തിയാകുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കരുതൽ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലോ നമുക്ക് അറിയുന്നതിലോ ഒക്കെ
എന്താണ് മക്കളെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മക്കളെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ടോ? ആ അവരെയൊക്കെ സഹായിക്കാറുണ്ടോ? ആ അവരെയൊക്കെ സഹായിക്കുന്നതാണ് നല്ല സ്വഭാവം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ കരുതലാണ്. ദൈവം നമ്മളെ കരുതുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുമായിരിക്കുന്നവരെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യണം. അപ്പോ നമ്മുടെ വർക്ക് ബുക്ക് എടുത്തേ മക്കളെ. ആ അപ്പോ അതിനകത്ത് ഒരു കുട, ഒരു കുട വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കുടയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പല നിറങ്ങളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഓരോ യോജിക്കുന്ന നിറം കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കുടയിൽ ആദ്യം എന്താണ് എഴുതിയിരിക്കുന്നത്? സ്നേഹം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ നമ്മുടെ നമ്മൾ താമസിക്കുന്ന നമ്മൾ പോകുന്ന സ്ഥലത്തോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നമ്മളിൽ നിന്ന് ആവശ്യമാണ്. ഒരിക്കലത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ആൾക്കാരാണ് അവര്. അപ്പോ എന്താണ്, പ്രായമാവുമ്പോ കുഞ്ഞുങ്ങളെയൊക്കെ പോലെ ആവുന്ന, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന സമയമാണ് അല്ലേ? അപ്പൊ അവർക്ക് ആരോഗ്യം കുറവുള്ള സമയത്ത് നമ്മൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ഇത് അവർക്ക് മാത്രമല്ല, ആരോഗ്യമില്ലാതിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ അപ്പച്ചനമ്മച്ചിമാര് അങ്ങനെയുള്ളവർക്കൊക്കെ. അപ്പോ അവർക്ക് നമ്മുടെ സ്നേഹം അത്യാവശ്യമാണ്. അപ്പൊ ആ സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം മക്കളെ? പിങ്ക് കളർ കൊടുക്കണം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അവിടെ എന്താണ്? നമ്മുടെ സമയം. അതെ, നമ്മൾ അവരോടൊപ്പം പോയിരിക്കുന്നത് ആ അപ്പച്ച അമ്മച്ചി അല്ല എന്തുണ്ട്, സന്തോഷമായിരിക്കുന്നോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ ചോദിച്ച് നമ്മൾ അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ അത് അവർക്ക് വളരെ സന്തോഷം നൽകും. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മുടെ സമയം നമുക്ക് വേണ്ടി ഒരു സമയത്ത് സമയം മാറ്റി വെച്ച് എല്ലാം ചെയ്തുതന്ന ആൾക്കാരല്ലേ. ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ നമ്മൾ നല്ല നന്നായിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയും നമ്മുടെ സമയം മാറ്റിവെക്കണം. അപ്പൊ അത് ദൈവത്തിനും അവർക്കും ഒരുപോലെ സന്തോഷമായി. അപ്പൊ ദൈവം നമുക്ക് അതിന് അനുഗ്രഹം തരും. ഓക്കെ, അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്ന മക്കളെ? ആഹാരം. അപ്പോ നമ്മൾ എല്ലാവർക്കും ആഹാരം എന്താണ്? വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നിരുന്ന് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അമ്മേ എനിക്ക് എന്താണ് കാപ്പി, എന്താണ് ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം? അപ്പൊ നമ്മൾ വിശപ്പ്, കാരണം നമുക്ക് വിശക്കും. അപ്പൊ അതുപോലെയാണ് നമ്മൾ രാവിലെ കഴിച്ചെന്ന് കരുതി നമുക്ക് ഉച്ചയ്ക്ക് വിശക്കാതിരിക്കും, അല്ലെങ്കിൽ ഇന്ന് കഴിച്ചെന്ന് വെച്ച് നമുക്ക് നാളെ കഴിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നല്ല ആഹാരം, നമുക്കുള്ളതിൽ പങ്ക് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇവർക്ക് കൊടുത്ത് സഹായിക്കണം, അത് കരുതണം. അത് ഒരു ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാണ്. ഇനി അടുത്ത കോളത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് മക്കളെ? ആ ഔഷധം. അപ്പോ ആ ഈ ആഹാരം എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? പച്ച ഗ്രീൻ കളർ കൊടുക്കണം കേട്ടോ. അടുത്ത് ഈ ഔഷധം എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പലതരത്തിൽ നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷ് മരുന്നായാലും ആയുർവേദമായാലും ഒക്കെ കഴിക്കാറുണ്ട്. നമ്മളെ സ്നേഹം തന്നെ അവർക്കൊരു ഒരു ഔഷധമാണ്. അപ്പൊ അതുപോലെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഔഷധങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു കരുതൽ കാണിക്കണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പിങ്ക് കളർ കൊടുക്കണം. ഓക്കെ, പിങ്ക് കളർ. ഇനി വേറെ കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് മക്കളെ? ആ ഓക്കെ, നമ്മൾ അവരെ സംരക്ഷിക്കണം. നമ്മളെ ഒരു നമ്മളെന്താണ് കുഞ്ഞു, വളരെ കുഞ്ഞു, നമ്മളെന്താണ് നമ്മളൊക്കെ ഇതെങ്ങനെ എടുത്തു വെക്കാൻ പറ്റും? ആ ഒരു സ്റ്റേജിലിരുന്ന് നമ്മളെ വളരെയധികം കരുതി സംരക്ഷിച്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും സംരക്ഷണം നൽകിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ വളർന്ന് ദൈവ ടീച്ചറിനെ പോലെയും മക്കളെ പോലെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്വന്തമായി എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാക്കാതെയും അതിനുള്ള ഒന്നും അറിവില്ലാതെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മളെ കരുതി സംരക്ഷിച്ചാണ് ദൈവവും നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ അധ്യാപകർ, നമ്മളീ കാണുന്ന നമ്മളെ നാട്ടിൽ എല്ലാവരും ചേർന്ന് സംരക്ഷിച്ചാണ് നമ്മളിപ്പോൾ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ ആയത്. അപ്പോൾ ആ സംരക്ഷണം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ സംരക്ഷണം ആവശ്യമുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അപ്പച്ചനമ്മച്ചിമാർക്കൊക്കെ കൊടുക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കരുതൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഇതൊക്കെ ചെയ്യില്ലേ? ആ എന്നിട്ട് ഈ കോളത്തിൽ എന്ത് കളർ? ബ്രൗൺ കളർ കൊടുക്കണം. ഓക്കെ, അത് ടീച്ചർ ബ്രൗൺ ആണെന്ന് വിചാരിക്കുന്നു. ബ്രൗൺ ആണോ ഓറഞ്ച് ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും കൊടുക്കാം. ശരി, അപ്പൊ നമുക്കിനി ഒരു കുഞ്ഞു പാട്ട് പഠിച്ചാലോ? ഓക്കേ.
അപ്പോൾ ആദ്യം ടീച്ചർ ആദ്യത്തെ വരി പാടും, എന്നിട്ട് മക്കളെ ഏൽപ്പിച്ച് തുടങ്ങാം. അതിനുശേഷം ആ പാടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും പാടാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. കരുതലിൻ നാഥനാമേശുവേ, കരുതുക എന്നാളുമേ, കരുതലിൻ കരങ്ങളെ നീട്ടിയിടുവാൻ, കരുതലിൻ മനസ്സെനിക്കേകിടൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പാടിയാലോ? കരുതലിൻ നാഥനാമേശുവേ, കരുതുക എന്നാളുമേ, കരുതലിൻ കരങ്ങളെ നീട്ടിയിടുവാൻ, കരുതലിൻ മനസ്സേകിടൂ. ശരി, അപ്പൊ നമുക്കിനി കുഞ്ഞു വേദഭാഗം പഠിക്കാം, നമ്മുടെ മനപ്പാഠം. ഓക്കെ. സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം, അതിന്റെ 27-ാം വചനമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ മക്കളെ, സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം, അതിന്റെ 27-ാം വാക്യം. അതെന്താണ്? നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. എന്താണ് മക്കളെ? കുറച്ച് നീളമുണ്ട്, മക്കൾ വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. കാരണം നമ്മൾ മനസ്സിൽ നമ്മൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കി, അപ്പൊ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് മക്കളെ? നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നല്ലോണം വീട്ടിലിരുന്ന് വായിച്ച് പഠിക്കണം കേട്ടോ, പപ്പയുടെ അമ്മയോടൊക്കെ പറയണം. അപ്പൊ അവരത് എടുത്തു വെച്ച് മക്കൾക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിരിക്കുന്നതിനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും മതി. ഓക്കെ, എല്ലാവരും പഠിക്കില്ലേ? വെരി ഗുഡ്. അപ്പോ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂൾ അവസാനിപ്പിച്ചാലോ? എല്ലാവരും കണ്ണുകൾ അടച്ചേ, കൈ കൂപ്പിക്കേ. ഓക്കെ, പ്രാർത്ഥിക്കാമോ? ആ, മറ്റുള്ളവരുടെ കരുതാൻ കരുതി ജീവിക്കാൻ അടങ്ങി സഹായിക്കണമേ.